ബിബ്ലിയ പബ്ലിക്കേഷൻസാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നത് ഇത് മൂന്ന് വോളിയങ്ങളിലായിട്ടുണ്ട് നിങ്ങൾ ഈ മൂന്ന് വോളിയങ്ങളും വാങ്ങാൻ ശ്രമിക്കുക ഇത് വായിച്ച് പഠിക്കുക ഇത് കുടുംബത്തിൽ വലിയ ഒരു നിധിയായിരിക്കും നമ്മളുടെ ജീവിതത്തിലെ ആത്മാവിന് വീര്യം നൽകുന്ന പ്രബോധനങ്ങളാണിത് നമുക്ക് ഇന്നത്തെ പ്രബോധനത്തിലേക്ക് കിടക്കാം സദാചാരവാദികളും കപടനാട്യക്കാരും ആകരുത് അറുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് ജൂൺ മാസം പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതിയിലത്തെ പ്രസംഗമാണത് അന്നത്തെ വേദവായന കുറയും ദിവസുകാർക്ക് ഇത് രണ്ടാം ലേഖനത്തിൽ ഒമ്പതാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം ആറാമധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും പ്രസംഗത്തിലേക്ക് പുറത്തേക്ക് കടക്കാൻ പഴുതില്ലാത്ത പാതയിലേക്കാണ് കപടനാട്യക്കാർ ദൈവജനത്തെ നയിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വേദവായനയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇത്തരക്കാരാണ് ധർമ്മം കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും മറ്റുള്ളവരെ കാണിക്കാനായി അത് പരസ്യമായി ഒരു കാഴ്ചക്കൂത്തായി ചെയ്യുന്ന നിയമച്ചരുടെയും ഫരിസേയരുടെയും പെരുമാറ്റത്തെ അത്തരം സാഹചര്യങ്ങളിൽ യേശു ശിഷ്യൻ എടുക്കുന്ന ശരിയായ മനോഭാവവുമായി തുലനം ചെയ്ത് വൈരുദ്ധ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നു ആ ശരിയായ മനോഭാവം എന്നത് രഹസ്യത്തിൽ ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രീതികരമായതും ദൈവത്തിന് മാത്രം പ്രതിഫലം ഇച്ഛിക്കുന്നതുമായ വിചാരശീലമാണ് ആ രഹസ്യ ചിന്ത പൊള്ളയായ പകിട്ട് പൊങ്ങച്ചം ഡ് എന്നിവ കൂടാതെ ഫരിസേരിൽ യേശു കാണുന്ന ഏറ്റവും വലിയ കുറവ് അവർ പല നിയമങ്ങളും വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് ധർമാധർമ്മ വിവേചന വിദ്യ മാത്രം നോക്കുന്ന ഈ കവടനാട്യക്കാർക്ക് ഹിപ്പോക്രേറ്റ്സ് ഓഫ് കാസിസ്ട്രി സദാചാര ഗുണ്ടകൾക്ക് നൈപുണ്യമില്ലാത്ത ദിക്ഷണശാലികൾക്ക് ഇൻ്റലക്ച്വൽസ് വിത്തൗട്ട് ടാലൻറ്റ് ദൈവത്തെ കാണാനുള്ള കഴിവില്ല ദൈവത്തെ ദിക്ഷണാപരമായി വ്യാഖ്യാനിക്കാനറിയില്ല അതിനാൽ അവർ തങ്ങളെത്തന്നെയും മറ്റുള്ളവരെയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നു യേശു അവരോട് പറയുന്നു നിങ്ങളോ പ്രവേശിക്കുന്നില്ല മറ്റുള്ളവർ പ്രവേശിക്കാൻ അനുവദിക്കുന്നുമില്ല നന്മയില്ലാത്ത സദാചാരവാദികളാണ് അവർ എത്തിസ് വിത്തഔട്ട് ഗുഡ്നെസ് നന്മയെന്തെന്ന് അവർക്കറിയില്ല എന്നാൽ സദാചാരവാദികളാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ഇത് ചെയ്യണം നിങ്ങൾ അത് ചെയ്യണം അരുതുകളും അരുതായ്മകളുമായ കൽപ്പനകൾ കൊണ്ട് കൂന കൂട്ടുകയാണ് അവർ എന്നാൽ നന്മയെ പുറത്ത് നിർത്തിയിരിക്കുന്നു തൊങ്ങലുകൾ ധരിക്കുന്ന മറ്റേ കൂട്ടർ കാഴ്ചയ്ക്ക് വളരെ ഗംഭീരമാകാനും കുറ്റമറ്റവരായിരിക്കാനും അഭിജാതരെന്ന് തോന്നാനും അവർ വേണ്ടതിലധികം വസ്ത്രങ്ങളും മറ്റു സംഗതികളും ധരിക്കുന്നെങ്കിലും സൗന്ദര്യത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല ഒരു സൗന്ദര്യ ബോധവുമില്ല അവർക്ക് അങ്ങേയറ്റം അവർക്കുള്ളത് കാഴ്ച ബംഗ്ലാവിൻ്റെയോ പുരാവസ്തു പ്രദർശനശാലയുടെയോ സൗന്ദര്യമാണ് നൈപുണ്യമില്ലാത്ത ബുദ്ധിജീവികൾ നന്മയില്ലാത്ത സദാചാരവാദികൾ പ്രദർശനശാലയുടെ സൗന്ദര്യവാഹകർ ഇങ്ങനെയുള്ള കപടവേഷധാരികളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ യേശു പ്രഹരിക്കുന്നു എന്നാൽ ഇത് അവിടെ അവസാനിക്കുന്നില്ല സുവിശേഷത്തിൻ്റെ ഈ താളിൽ യേശു മറ്റൊരു കൂട്ടം കപടനാട്യക്കാരെക്കുറിച്ച് സംസാരിക്കുന്നു വിശുദ്ധമായവയെ ചവിട്ടിമെതിക്കുന്ന ആത്മവഞ്ചകർ ഉപവാസം പ്രാർത്ഥന ധർമ്മദാനം എന്നിവയെക്കുറിച്ച് യേശു സംസാരിക്കുന്നു ഈ മൂന്നുമാണ് ക്രൈസ്തവ ഭക്തിയുടെ മൂന്ന് സ്തംഭങ്ങൾ ആന്തരിക പരിവർത്തനത്തിനായി സഭ നോമ്പുകാലത്ത് നമ്മോട് ആവശ്യപ്പെടുന്നതും ഇവ തന്നെ ഈ പാതയിലും കപടവേഷധാരികളുണ്ട് ഉപവാസത്തിലും ധർമ്മദാനത്തിലും പ്രാർത്ഥനയിലും കാഴ്ചക്കൂത്ത് നടത്തുന്നവർ ദൈവവുമായുള്ള ബന്ധത്തിൽ പോലും കപടനാട്യത്തിൻ്റെ വരെ എത്തുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തിനരികെ എത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് സൗന്ദര്യം എന്തെന്നറിയില്ല സ്നേഹത്തെക്കുറിച്ച് ഒരു ചുക്കും അവർക്കറിയില്ല സത്യത്തെക്കുറിച്ചും അവർക്കറിവില്ല അവർ നിന്ദ്യും നീചരുമാണ് സഭയിലെ കപടനാട്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഓരോരുത്തർക്കും എന്തുമാത്രം ഹാനിയാണതുണ്ടാക്കുന്നത് നാം അനുകരിക്കേണ്ട ചിത്രം സുവിശേഷത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു വിനയമുള്ള ലാളിത്യത്തോടെ ചുങ്കക്കാരൻ അകലെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ പാപിയായ എന്നോട് കരുണ തോന്നണമേ നാം പാപികളാണ് എന്ന അവബോധത്തിൽ എല്ലാ ദിവസവും നാം ചെല്ലേണ്ട പ്രാർത്ഥനയാണിത് സൈദ്ധാന്തികമായ പാപമല്ല മൂർത്തരൂപത്തിലുള്ള പാപം ചെയ്തവരാണ് നാം നമ്മിൽ എല്ലാവരിലും കാണുന്ന കപടവേഷത്തിൻ്റെ പ്രലോഭനത്തെ കീഴടക്കാൻ കപടനാട്യത്തിൻ്റെ വിപരീത ദിശയിൽ പോകുന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനയാണിത് എന്നാൽ നമുക്കെല്ലാവർക്കും കൃപയുണ്ട് യേശുക്രിസ്തുവിൽ നിന്ന് വരുന്ന കൃപ ആനന്ദത്തിൻ്റെ കൃപ മഹാമനസ്കഥയുടെ കൃപ ഔദാര്യത്തിൻ്റെയും സൗമനസ്യത്തിൻ്റെയും വരദാനം ആനന്ദമെന്തെന്ന് കപടനാട്യക്കാർക്കറിയില്ല ഔദാര്യം എന്തെന്ന് അറിയില്ല മഹാമനസ്കഥയോ സൗമനസയോ എന്തെന്ന് അവർക്കറിയില്ല ക്രൈസ്തലോഡ് സ്നേഹമുള്ളവരെയും നമ്മളിൽ ഉള്ള ഈ പരിസയ മനോഭാവത്തെ നമ്മളിൽ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ രൂപാന്തരപ്പെടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കപടത അല്ലെങ്കിൽ കപടനാട്യം ഈ പരിസയ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ടത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധ പിതാവ് നൽകിയ ഈ സന്ദേശത്താൽ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാഹ്യമായ പ്രലോഭനങ്ങളിൽ നിന്നും മാറ്റി ആന്തരികമായ ക്രിസ്തു കേന്ദ്രീകൃതമായ പരിശുദ്ധാത്മാവ് നയിക്കുന്ന എളിമയിലേക്ക് പശ്ചാത്താപത്തിലേക്കും നയിക്കണമേ ആമേ